എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഒരു പരിപാടിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് സാധാരണഗതിയിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് പൊതുവെ അവർക്ക് പണി കിട്ടുന്ന ഒരു പരിപാടിയാണ് ഒന്നാമത്തത് നമ്മൾ പാസ്കോഡ് മറന്നു, അതായത് ലോക്കായി പോകും, ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റാതാവും. രണ്ടാമത്തത് ആപ്പിൾ ഐഡിയുടെ പാസ്കോഡ് അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയിട്ട് രണ്ട് മൂന്ന് തവണ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഐക്ലൗഡ് ലോക്കായി പോകും. ഐക്ലൗഡ് ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഒന്നും ചെയ്യാൻ പറ്റൂല, എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു പ്രശ്നത്തിൽ വന്ന് നിൽക്കും. അങ്ങനെ നിങ്ങളുടെ ഐഫോൺ ലോക്കായി പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് റിമൂവ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് നന്നാക്കി സ്വന്തമായിട്ട് നന്നാക്കി എടുക്കാം, ആപ്പിളിൻ്റെ സെൻറ്ററിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് ഒരു കാര്യം, ആപ്പിളിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി കൊണ്ടുകൊടുത്തില്ലാന്നുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വാറണ്ടി കഴിഞ്ഞ ഫോണാണെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ ആദ്യം നിങ്ങൾ പോകേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ടെറോ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നമ്മുടെ 4U Key എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ടെറോ ഷെയർ 4U Key സ്ക്രീൻ പാസ്കോഡ് അൺലോക്കർ. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ബെസ്റ്റ് ഐഫോൺ അൺലോക്കർ ഫോർ സ്ക്രീൻ ലോക്ക്, ആപ്പിൾ ഐ ഡി ലോക്കായി കഴിഞ്ഞാൽ, MDM ലോക്കായി കഴിഞ്ഞാൽ, സ്ക്രീൻ ടൈം ലോക്കായി കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ ഫ്രീ ഡൗൺലോഡ് കൊടുത്തു കേട്ടോ, ഫ്രീ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഡൗൺലോഡ് ആവുന്ന സമയം കൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ഐഫോൺ ഇങ്ങനെ ലോക്കായി പോയി കഴിഞ്ഞാൽ, അത് ഐഫോൺ മാത്രമല്ല ഐപാഡ് ആവട്ടെ ഐപോഡ് ആവട്ടെ ഏത് സാധനങ്ങളായാലും ഒരു iOS ഡിവൈസ് ലോക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പാസ്കോഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഐഫോൺ ഡിസേബിൾഡ് എന്ന് ചില ഫോണുകൾക്കുള്ളൊരു പ്രശ്നമാണ്, നിങ്ങൾ ഒരുപാട് തവണ പാസ്കോഡ് തെറ്റായിട്ട് അടിച്ചു വയ്ക്കും, അപ്പോഴും ഐഫോൺ ഡിസേബിൾഡ് എന്ന് എഴുതി കാണിക്കും. അങ്ങനെ ഡിസേബിളായി ഐഫോൺ ശരിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ അൺലോക്ക് ആക്കാൻ പറ്റാത്ത സ്ക്രീനിനെ, അതായത് പൊട്ടിപ്പോയ സ്ക്രീൻ ഉണ്ടല്ലോ, ചില സ്ക്രീന് പൊട്ടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് അൺലോക്ക് ആക്കാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റും. പിന്നീട് ആപ്പിൾ ഐ ഡി നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാസ്വേഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഫോൺ ഡിസേബിൾ ടേൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫൈൻഡ് മൈ ഫോണൊക്കെ എനേബിളായി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്ക് ഒരു ഐഫോണിനെ, നമുക്ക് ഡിസേബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഐഫോണിനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, പക്ഷേ പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി പീരീഡ് കഴിയാത്ത ഫോണൊന്നും എടുത്ത് ഇതിനകത്ത് കണക്ട് ചെയ്ത് കുത്തിക്കയറ്റിക്കളയരുത്. അപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫോണുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലൊരു iPhone 5S ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുള്ള ആപ്പിൾ ഐ ഡി ഞാൻ മറന്നുപോയി, അത് ഡിസേബിൾ ആയിപ്പോയി. ഞാനത് അൺലോക്ക് ചെയ്തത് ആക്ച്വലി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ആക്ച്വലി ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പല രീതികളും ഉണ്ട്, പക്ഷേ എളുപ്പം നമുക്ക് ഒരുപാട് ടെക്നോളജിയെക്കുറിച്ച് ഒരുപാടൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ എളുപ്പമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഐഫോണിനെ റിക്കവറി മോഡിലേക്ക് മാറ്റണം. റിക്കവറി മോഡിലേക്ക് മാറ്റാനായിട്ട് ഓരോ ഐഫോണിനും ഓരോ രീതിയിലാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, ഏത് ഫോണൊക്കെ ഏത് രീതിയിൽ നമുക്ക് റിക്കവറി മോഡിലേക്ക് മാറ്റാമെന്ന്. അങ്ങനെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഫോണ് USB കേബിൾ വഴി, അതായത് USB ലൈറ്റ്നിങ് കേബിൾ വഴി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഫോൺ അവിടെ ഡിറ്റക്റ്റ് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വരും. ആ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് അവിടെ അൺലോക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഐഫോണിനെ മൊത്തത്തിൽ അൺലോക്ക് ചെയ്ത്, അതായത് പാസ്കോഡും ഡിസേബിളായ ഫോണാണെങ്കിൽ ഡിസേബിളായതായാലും എല്ലാ പ്രശ്നങ്ങളും മാറ്റിയതിന് ശേഷം എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഐഫോണായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ടെറോ ഷെയറിൻ്റെ 4U Key സ്ക്രീൻ പാസ്കോഡ് അൺലോക്കർ എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഫോണിനെ ചത്ത ഐഫോണിനെ രക്ഷപ്പെടുത്താം എന്നുള്ളതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരേക്കും. ബൈ ബൈ.